എന്തൊരു കഷ്ടപ്പാടാണിത്, എന്ന് മാറും ഈ കഷ്ടപ്പാട്. എല്ലാ വർഷവും ഓഗസ്റ്റിൽ ഇതേപോലെയുള്ള കഷ്ടപ്പാട് ഇനി നമ്മൾ മലയാളികൾ അനുഭവിക്കണം. 2018 ഈ സമയത്ത് ഓഗസ്റ്റിൽ ഞങ്ങളുടെ വീട് ഇതുപോലെയായിരുന്നു. ഇന്നലെ വെള്ളം പൊങ്ങും എന്ന് പറഞ്ഞ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും, ആറിൻ്റെ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും അതിഭയങ്കരമായിട്ട് വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോഴഞ്ചേരിയുടെ പല പ്രദേശങ്ങളും ഇന്നലെ വെള്ളത്തിൽ മുങ്ങി. പല കടകളും പല സ്ഥാപനങ്ങളും പല വീടുകളും വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, താഴെയുള്ള ഞങ്ങളുടെ സാധനങ്ങൾ മുഴുവൻ ഞങ്ങൾ രാത്രി മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. 1 മണിവരെ ഞങ്ങൾ ഇന്നലെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ട് വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കിടന്നത്. രാവിലെ എണീറ്റ് വന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ഫ്രിഡ്ജും അതേപോലെ തന്നെ ഇൻവെർട്ടറും പൊക്കിക്കൊണ്ട് വരാനായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് കുറേയധികം സമയമെടുത്തത്. ഈ ഇൻവെർട്ടർ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്, ആ ബാറ്ററി, അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമെടുത്തു. ഒന്നും നോക്കിയില്ല, എല്ലാം വാരി കൂട്ടി, അലമാരി എന്നൊക്കെ ഡ്രസ്സൊക്കെ വാരിക്കൂട്ടി പൊതിഞ്ഞ്, ഇതേപോലെ തന്നെ മുണ്ടിനകത്തും അതേപോലെ തന്നെ ബെഡ്ഷീറ്റിനകത്തും പൊതിഞ്ഞെടുത്താണ് മുകളിലേക്ക് കൊണ്ടത്. എല്ലാം ഇതേപോലെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അടുപ്പിച്ചതിപ്പം 3ാമത്തെ വർഷമാണ് ഞങ്ങൾ കോഴഞ്ചേരിക്കാരും പത്തനംതിട്ടക്കാരും മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. നമ്മൾ കാണുകയുണ്ടായി ഇടുക്കിയിലും അതേപോലെ തന്നെ വയനാട്ടിലും മണ്ണിടിച്ചിലിൽ ധാരാളം ആളുകൾ മരിക്കുകയുണ്ടായി. പിന്നീട് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം അപകടത്തിൽപ്പെട്ടു, ധാരാളം ആളുകൾ മരിച്ചു. ശരിക്കും ഭയങ്കര വിഷമം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസം വല്ലാത്തൊരു ദുരിതം അനുഭവിക്കുന്നൊരു സമയമായി മാറി വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവാണ്. കാരണം നമ്മൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കാഴ്ചകൾ കാണാൻ പോകുന്നത് എന്തിനാണെന്ന്. നമ്മൾ ആക്ച്വലി കാഴ്ചകൾ കാണാൻ പോകുന്നതല്ല, നിങ്ങളുടെ സ്ഥലത്ത് വെള്ളം കയറുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. വെള്ളം എത്രത്തോളം കയറുന്നുണ്ട്, വെള്ളം ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുമോ, എത്ര എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് പോയി കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. ആരോട് ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം തരുമ്പോഴത്തേക്കും നമുക്കിത് നോക്കിയാൽ മാത്രമേ ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ളൊരു ധാരണ കിട്ടുള്ളൂ. അതിനാണ് നമ്മളിത് നോക്കാനും കാണാനൊക്കെ പോകുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ദുരന്തം വിറ്റ് കാശാക്കുന്നു എന്ന്. ദുരന്തം വിറ്റ് കാശാക്കാനാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് നന്നായിട്ടത് വിറ്റ് കാശാക്കാമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണോ, എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിവിക്കാരും ടിവിയും അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ റുട്ടീനായിട്ട് ഡെയിലി വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് ഇൻബോക്സ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സേഫാണോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2018 പ്രളയത്തിൽ ഞങ്ങളുടെ ഈ 1ാം നില 3/4 ഭാഗം മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് പുറകെ കാണുന്ന മുത്തൂറ്റ് ആശുപത്രിയുടെ താഴത്തെ നില കംപ്ലീറ്റ് മുങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ റോഡ് ഏകദേശം 3.5 അടി ഉയരത്തിൽ പൊക്കി ഇപ്പോൾ പണിത് കഴിഞ്ഞത്, ടാർ ചെയ്തത്. അത് കാരണം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മുങ്ങിയിട്ട് ഈ റോഡ് കവിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വെള്ളം പോവുള്ളൂ. ഇന്നലെ രാത്രി ഞങ്ങളുടെ കാറും വണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ട് പൊക്കമുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. കഴിഞ്ഞ വർഷം ഇവിടെ വരെ വെള്ളം മുങ്ങിയതാണ്. ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കിനും ഞാൻ പറയാം എവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം അത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. വെള്ളം അറിയല്ലേ? ആ ഇറങ്ങി 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 രക്ഷപ്പെട്ടു പോകണേ, ഇനി കയറായിരുന്നാൽ മതി. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ തടി കെട്ടിയിരിക്കുന്നുണ്ടോ? ഈ തടി കെട്ടിയിരിക്കുന്നത് ഇന്നലെ പതുക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ഇത് ആ പോസ്റ്റിൻ്റെ അവിടെ വരെ ഈ ഭാഗം ഈ തടിയൊക്കെ. അപ്പോൾ അത്രയും വെള്ളം ഇന്നലെ ഒറ്റ ദിവസം രാത്രി കയറിയിട്ട് ഷടേന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. കണ്ടോ, അങ്ങോട്ട് പോയിക്ക്, കുറച്ച് പോയിക്ക്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും വെള്ളമുണ്ട്. ദേ ഇവിടെ പാടത്ത് കംപ്ലീറ്റ് നിർത്ത് 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 മൊത്തം വെള്ളമായി. കണ്ടോ, ഇതെല്ലാം പമ്പയാറ്റിൽ നിന്ന് കയറി മറിയുന്ന വെള്ളമാണ്. നോക്കി, ഇപ്പോൾ പുഴ പോലെ ആയല്ലേ ഇത്. അതെ, പക്ഷേ എൻ്റെ പോന്നെ എന്തൊരു കഷ്ടമല്ലേ. ഈ ദുരിതം എന്ന് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ. ഈ പമ്പയാറിൻ്റെ മാത്രമല്ല പല ആറുകളുടെയും സൈഡിൽ മണ്ണടിഞ്ഞ് കൂടി ആറിൻ്റെ വീതി കുറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതൊക്കെ ശരിക്കും വീതിയെടുത്ത് വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലം കൂട്ടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രോപ്പറായിട്ട് ഈ പണ്ടത്തെ പ്രളയത്തിൽ, ആദ്യത്തെ പ്രളയത്തിൽ കുറേ മണ്ണൊക്കെ നമ്മുടെ ആറ്റിൽ വന്നടിഞ്ഞു കൂടിയിരുന്നു. അത് കാരണം ആറിൻ്റെ ആഴമൊക്കെ കുറഞ്ഞിരുന്നു. അതൊക്കെ കൂട്ടാവുന്നതാണ്, കുറേ സ്ഥലങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിലൊരു ഡ്രെയിനേജ്, അതായത് ഈ മലവെള്ളം പെട്ടെന്ന് വന്നാൽ പോലും അത് ഒഴുകി കടലിലേക്ക് പോകാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ഇതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ടെക്നിക്കലി കൂടുതൽ അറിയത്തൊന്നുമില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു വഴിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇനി പതുക്കെ തിരിച്ച് മുന്നോട്ട് പോകണ്ട. ഇവിടെ ഇന്നലെ ആക്ച്വലി ഈ ഒരടി ഹൈറ്റിൽ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളമൊക്കെ ഇന്ന് ഇറങ്ങി. ഇത് ഈ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ തൊട്ട് പുറകെ കാണുന്നത് പമ്പാ നദിയാണ്. എൻ്റെ പൊന്നെ, ഈ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് ആളുകളുടെ വീടുകളും ഒറ്റപ്പെട്ടു. അവരൊക്കെ ഇന്നലെ പകൽ തന്നെ ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ വീട് അവിടെ ഉണ്ട്. അവരൊക്കെ മാറി താമസിച്ചിരുന്നു ഇന്നലെ തന്നെ. വെള്ളം താന്നിട്ടുണ്ടല്ലേ. സ്വന്തയാറിലെ കാഴ്ചയാണ് കാണുന്നത്. ഒഴുക്കുണ്ട്, ഭയങ്കര ഒഴുക്കാണ്ടാ. പൊന്നു, അവിടെ വെള്ളം ഒഴുകിയതിൻ്റെ മാർക്കുകൾ കാണാം. കണ്ടോ, ആ ഹൈറ്റിൽ ഒരു മീറ്ററോളം വെള്ളം താന്നിട്ടുണ്ട്. കണ്ടോ, ആ ഇലയും ചെടിയൊക്കെ പോയിരിക്കുന്നത് കണ്ടോ. ആ ഹൈറ്റിൽ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു, ഒരു മീറ്ററോളം താന്നു. അപ്പം എന്തായാലും ഭയപ്പെടേണ്ട ഒരു കാര്യം ഇന്ന് നിലവിലില്ല. ഇന്നിനിയിപ്പം അങ്ങ് തെക്ക് മഴയൊക്കെ പെയ്ത് ഡാമൊക്കെ തുറന്നു വിട്ടാലേ ഇനി വീണ്ടും പ്രശ്നം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. ചെറുകോൽപ്പുഴ പാല അവിടെ തടിയൊക്കെ പോകുന്നുണ്ടോ? ഒഴുകി വലിയ വലിയ തടികളൊക്കെ ഒഴുകി പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാന ഒഴുകിപ്പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു, എരുമേലി ഭാഗത്തുനിന്ന് കണ്ട്. എന്നിട്ട് പന്തളം അവിടെ കണ്ട് വീട്ടിൽ പാലത്തേലിടിച്ച് അത് ചത്തുപോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. കഷ്ടമുണ്ടല്ലേ, എന്തോരം മൃഗങ്ങളൊക്കെയാണ് ഒഴുകി പോകുന്നത് വെള്ളത്തിലൊക്കെ വന്നു കഴിഞ്ഞാലേ. കഷ്ടം എന്തായാലും. ഞാനിപ്പോൾ നമ്മുടെ മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവിടെ താഴ്ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വണ്ടി കൊണ്ട് ഇവിടെ മുകളിൽ വെള്ളം കയറാത്ത ഭാഗത്തായിട്ട് സേഫായിട്ട് ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മൊത്തം വണ്ടികളിട്ടിരിക്കുകയാണ്. ഞാനും നല്ല രാത്രി വണ്ടി കൊണ്ടിട്ട് പോലെ എല്ലാവരും വണ്ടി കൊണ്ട് സേഫാക്കി ഇട്ടു. കാരണം 2015 കുറേ ആൾക്കാരുടെ വണ്ടി നഷ്ടപ്പെട്ടു പോയതാണ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവരിവിടെ നിന്ന് മാറിയിരുന്നു ഇന്നലെ രാത്രി തന്നെ. ഇന്നലെ രാത്രി അവർ പോകാൻ നേരം മുട്ടറ്റം വെള്ളം റോഡിലുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. 2018 പ്രളയത്തിൽ ഇവിടെ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഫയർഫോഴ്സുകാർ അവിടെ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതുണ്ടോ ഇവിടെ വരെ? അതാ കാണുന്നതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്. വീട്ടിൽ നിന്നകത്ത് കയറിയിട്ടുണ്ടാവില്ല അല്ലേ? വീടിനകത്ത് കയറിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രദേശം വരെ വെള്ളമായി. 2018 ഈ വീടിൻ്റെ ഒന്നാം നിലയുടെ അറ്റം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് മുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളിൽ. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ബാക്കിലൊരു 50 മീറ്റർ ഇത് പറമ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പമ്പയാറാണ്. ആ പമ്പയാറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതാണ് വെള്ളം. ഈ ചേട്ടൻ്റെ വീട്ടിൽ അകത്ത് മുട്ടറ്റം കയറി അല്ലേ? മുട്ടറ്റം വെള്ളം കയറിയെന്നാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറയുന്നത് 2018 വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാലും കയറിയത് വെള്ളം കയറിയത് കയറിയത് തന്നെയല്ലേ. ഇവിടെ ഇപ്പോഴും വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എന്തായാലും കഷ്ടമാണ്. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ മെനക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുന്നതും മാറി താമസിക്കുന്നതൊന്നുമല്ല, നമ്മുടെ വീട് വൃത്തിയാക്കുന്നതാണ് ഏറ്റവും ഭയങ്കര മെനക്കേട്. ഞങ്ങൾ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് 2018 കേട്ടോ. 2018 ചെളി അടിച്ചിട്ടില്ലേ, എത്ര വൃത്തിയാക്കിയാലും ആ മാറത്തില്ല. ആ ഒരു മണവും സ്മെല്ലും ഞാൻ ഇന്നലെ കാണിച്ചല്ലേ, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വീടിൻ്റെ സ്ട്രെങ്ത് കുറയും, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നതാണ്. കാരണം ചെളി മാത്രമല്ല, ചെറിയ പാമ്പുകൾ അത് ഇതൊക്കെ വരും. പിന്നെ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെളി എപ്പോഴും എത്ര ക്ലീൻ ചെയ്താലും മാറില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വർഷം മുങ്ങിയതാണ്. ആ 5 കണ്ടില്ലേ, അതിനകത്ത് ഇപ്പോഴും ചെളിയാണ്. അത് പ്രോപ്പറായിട്ട് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഈ ഈ വണ്ടി മാത്രമാണ് കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഫുള്ള് മുങ്ങിപ്പോയത്. പിന്നെ നന്നാക്കി എടുത്തു, ഇൻഷുറൻസൊക്കെ കിട്ടിയായിരുന്നു. എക്കോസ്പോട്ട് മാത്രമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. എക്കോസ്പോട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നത് കൊണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്ലേ. അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എക്കോസ്പോട്ടിലായിരുന്നു നമ്മുടെ എന്താ പറയുക, മൊബൈൽ ചാർജിങ്ങും ബാക്കി പരിപാടികളൊക്കെ. പിന്നെ ദുരിതാശ്വാസ വാഹനമായിട്ട് ഓടുന്നതും ആ വണ്ടിയായിരുന്നു. ഇന്നലെ ഇനിയിപ്പോൾ എന്താണെങ്കിലും നമ്മൾ 2 വണ്ടിയല്ല 3 വണ്ടിയും നമ്മൾ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റും. എല്ലാവരും അത് ചെയ്യണം. എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് റിസ്ക് എടുക്കാൻ പാടില്ല. വണ്ടി മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സുരക്ഷിത സ്ഥാനത്തേക്ക് നമ്മുടെ വീട്ടുകാരെയും മറ്റും മാറ്റുക, അതിനുശേഷം വണ്ടി മാറ്റുക. നമ്മുടെ ലിങ്കുവിൻ്റെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ വന്നത്. ലിങ്കുവാണ് ഇന്നലെ നമ്മുടെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് മാറ്റി വെക്കാനായിട്ട് രാത്രി പാതിരാത്രിക്ക് വന്ന് സഹായിച്ച വ്യക്തി. ലിങ്കു എവിടെ? ലിങ്കുവേ, ലിങ്കുസ് എണീറ്റില്ലെന്ന് തോന്നുന്നു. ലിങ്കുസ് എണീറ്റില്ലടാ, രാവിലെ ഉറക്കം വെച്ച് എണീറ്റ് വരുവാടാ. വാ ബാ ബാ ബാ, സാരമില്ല, നീ ചമ്മണ്ട. ഹായ്, ഒന്നുകൂടെ ഇറങ്ങി വരാന്നോ? സാരമില്ല, നീ പൗഡർ ഇട്ടിട്ട് വരാനാ. ഞങ്ങൾ വെള്ളം നോക്കാൻ ഇറങ്ങിയതാ. ഇറങ്ങി, നന്നായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ കൂടാതിരുന്നാൽ മതി.
അതിറങ്ങാനും കൂടാതിരിക്കാനും കാരണം ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്യാതെ നിന്നു എന്നുള്ളതാണ്. മഴ പൂർണ്ണമായിട്ടും നിന്നതുകൊണ്ടും ഇപ്പോൾ ഇത്രയും നേരം രാവിലെ വെയിലുണ്ടായിരുന്നത് കൊണ്ടുമാണ് വെള്ളം ഇറങ്ങിയത്. ഇനി വീണ്ടും മഴ കനക്കുകയാണെങ്കിൽ വെള്ളം വീണ്ടും കയറും. നീ പോയി കിടന്നിറങ്ങി കേട്ടോ, ഞങ്ങൾ പോട്ടെ. അല്ല ആ ശരി, അപ്പോൾ നോക്കിയെടുക്കണം, അതി വീഴരുത്, തെന്നരുത്. നേരെ കാണുന്നത് നമ്മുടെ പമ്പയാറാണ്. ഈ കാണുന്ന വീടുകളിലൊക്കെ കഴിഞ്ഞാണ് വെള്ളം കയറിയതാണ്. എല്ലാവരും വണ്ടിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു മേലോട്ട്. ആ ഒഴുകുന്ന ഒഴുക്ക് കണ്ടോടാ. ഇന്നിവിടെ നിർത്തി, അതെനിക്ക് പേടി. അവിടെ നിർത്തി, ഇവിടെ നിർത്തോട്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഒരു ബോർഡുണ്ട്, ഡെപ്ത് ഓഫ് ദ റിവർ ഇൻ ദിസ് പോർഷൻ ഈസ് 5 meters എന്ന് പറഞ്ഞുണ്ട്. ഇതിപ്പോൾ 5 meters അല്ല, ഇതിപ്പോൾ ഒരു 10-25 meters ഉണ്ടാവും എല്ലാം കൂടി. ഇവിടെ ആൾക്കാർ വള്ളമൊക്കെ ഇറക്കി വഴിയിൽ വെച്ചിട്ടുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട്. ഇത് കണ്ട നല്ല വള്ളമല്ലേ? ആ ഹാ, കുട്ടപ്പനാക്കി വെച്ചിരിക്കുക ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ. ഇവിടെ തൊട്ട് മുമ്പിൽ വീണ്ടും പമ്പയാറിൻ്റെ കാഴ്ചകളാണ്. കണ്ടോ വെള്ളം എത്രത്തോളം കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. വെള്ളം ഒഴുകുന്നതിൻ്റെ സ്പീഡ് കണ്ടോ അഭി, ഭയങ്കര സ്പീഡ്. നേരത്തെക്കാനും വീണ് കഴിഞ്ഞാൽ തീർന്നു അല്ലേ? പിന്നെ ഒഴുകി അങ്ങ് പോകും, നീന്താൻ പോലും പറ്റത്തില്ല, നീന്തറിയാവുന്നവർക്ക് പോലും. അവിടെ അപ്പുറത്തെ കരയിൽ തടി, അതായത് ഒഴുകി വന്ന തടികളാണെന്ന് തോന്നുന്നു. ഒഴുകി വന്ന തടികളോ അല്ലാത്ത തടികളൊക്കെ ആൾക്കാരെല്ലാവരും കൂടെ വടം വെച്ച് കെട്ടി മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പൊന്നെ, ഓ ഇത്രയും ദൂരെ ഉള്ളൊരു വിഷലാണ് ഞാനിപ്പോൾ സൂം ചെയ്തെടുത്തത്. അപ്പോൾ ഇവിടെ വരെ വെള്ളം ഇറങ്ങി. എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും വെള്ളം കയറിയ ആൾക്കാരാണെങ്കിൽ ഇതേപോലൊരു വള്ളം കൂടെ വാങ്ങിച്ച് വീട്ടിലിടുന്ന സേഫായിരിക്കും, ആവശ്യഘട്ടങ്ങൾ നമുക്ക് ഉപകരിക്കും. ഇവിടെ ഉള്ള കടകളിലെ സാധനങ്ങളൊക്കെ ഇന്നലെ എല്ലാവരും ചേർന്ന് മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ പല കടകളും തുറന്നിട്ടില്ല, ടൗണിലാണേ പോലും. എല്ലാവർക്കും പേടിച്ചിട്ടേ. ബസ് സ്റ്റാൻഡൊക്കെ കോവിഡ് കാരണം ഒറ്റ ബസ്സുകൾ ഓടിക്കാതെ എല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഏത് സമയത്തും വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, പൊയ്യാനൽ പ്ലാസ എന്നും പറഞ്ഞുകൊണ്ട്. ഇന്നലെ രാത്രിയിൽ ആ താഴത്തെ നിലയിലെ കടകൾ പകുതിയും മുങ്ങിയിരുന്നു. അടാ ഇറങ്ങിയടാ, ഇറങ്ങി ഫുൾ ഇറങ്ങി. അങ്ങോട്ട് ഇറക്കിക്ക വണ്ടി. ഇവിടുള്ള ആൾക്കാരുടെ കഷ്ടമാണ് ശരിക്കും. ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന സമയത്ത് അങ്ങോട്ട് പോയി, ഇവിടെ ഈ ഷട്ടറിൻ്റെ പകുതി വരെ വെള്ളമായിരുന്നു. നമുക്ക് കാണാം ഇതിനകത്തൊക്കെ, ഇതൊക്കെ ചെരുപ്പ് കടയും സാനിറ്ററി വേസ് കടയും വാച്ച് കടയൊക്കെയാണ്. ത്രിവേണി വരെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. കുറേ സാധനങ്ങളൊക്കെ മാറ്റി. സ്ഥിരം വെള്ളം കയറുന്നൊരു സ്ഥലമാണിത്. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു. ഇത് ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. ഷടേന്ന് പറഞ്ഞ് വെള്ളം കയറുകയും ഷടേന്ന് പറഞ്ഞ് വെള്ളം ഇറങ്ങുകയും ചെയ്തു. ഇവിടെ നമുക്ക് ചെളിയൊന്നും വന്നില്ല ഇത്തവണ. കഴിഞ്ഞ വർഷത്തെ 2012 വെള്ളപ്പൊക്കത്തിലാണെങ്കിൽ നിറച്ച് ചെളിയായിരുന്നു. ഇത്തവണ ചെളി വന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക, ആശ്വാസം. കാരണം ഇത് ചെളി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ദോശമാവൊക്കെ വാങ്ങിച്ചു, ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സാധനങ്ങളെല്ലാം മുകളിലേക്ക് മാറ്റിയുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പാചകം ഒക്കെ. അപ്പം ദോശമാവ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ദോശ ചൂടാമല്ലോ. കൊറോണ വന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായപ്പോൾ നമ്മളെല്ലാവരും പാഠം പഠിച്ചു. നമ്മളിപ്പോൾ കൊറോണയെ അനുസരിച്ച് അല്ലെങ്കിൽ കൊറോണയോടൊപ്പം നമ്മൾ ജീവിക്കുകയാണ്. അതേപോലെയാണ് സ്ഥിരമായിട്ട് വെള്ളം പൊങ്ങുന്ന പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ അവസ്ഥയും. അവരൊക്കെ അതുമായിട്ട് അഡ്ജസ്റ്റായി വെള്ളം പൊങ്ങുന്നത് ശീലമായിട്ട് അത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഞാനിപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് കണ്ടത്. പല ആൾക്കാരും വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും അവരുടെ സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു. ഞങ്ങളും എന്തായാലും താഴെ നിന്നും എല്ലാ സാധനങ്ങളും മുകളിലേക്ക് മാറ്റിയിരുന്നു സേഫായിട്ട് ഇരിക്കാനായിട്ട്. വെള്ളം കയറുവാണെങ്കിൽ ഇവിടെ നിന്നും പോകണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനുവേണ്ടുള്ള എല്ലാ സജ്ജീകരണം നമ്മൾ ചെയ്തിരുന്നു. എന്തായാലും ഞാൻ ഇനി മുകളിലേക്ക് മാറ്റിയ സാധനങ്ങൾ ഇപ്പോഴെങ്കിലും ഞാൻ താഴേക്ക് കൊണ്ടുവരില്ല. കാരണം ഇന്നും നാളെ മറ്റന്നാളെയൊക്കെയായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. മഴ കൂടുമോ വെള്ളം കൂടുമോ എന്ന് അറിയില്ല. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വെള്ളം കയറി വരുന്നത് ഇറങ്ങിപ്പോകുന്നതൊക്കെ. പക്ഷേ കഴിഞ്ഞ 2018 വെള്ളം കയറി വന്ന് 3 days ഈ ഹൈറ്റിൽ ഇതിനകത്ത് വെള്ളം നിന്നിട്ടാണ് ഇറങ്ങിപ്പോയത്. അത്രയധികം ബുദ്ധിമുട്ടായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ഈ വെള്ളപ്പൊക്കത്തിനിടയിലും പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. സാമൂഹിക അകലം പാലിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ എന്നിരുന്നാലും പരമാവധി ശ്രദ്ധിക്കുക. മാസ്ക് ഉപയോഗിക്കുക. സ്റ്റേ സേഫ്. ബൈ ബൈ.